ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് കാരണം വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാ വീഡിയോയിലൂടെ അത് ഷെയർ ചെയ്തതുമാണ് അതുകൊണ്ട് തന്നെ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനുമായും കാണുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണെങ്കിലും ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം നമ്മളുടെ ഇഷ്ടത്തിനുള്ള പ്ലാനിൽ നമ്മൾക്ക് വീട് പണിയാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് തന്നെ പ്ലാനുകൾ തയ്യാറാക്കി തന്നിരിക്കുന്നതാണിത് കഴിഞ്ഞ ദിവസം ഞാൻ ലൈഫ് മിഷന് അനുയോജ്യമായ ഒരു പ്ലാൻ ഷെയർ ചെയ്തിരുന്നു 682 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്ലാനായിരുന്നു ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ പല ആളുകളും 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ പ്ലാൻ ഷെയർ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നമ്മൾക്ക് അനുവദിച്ച് നൽകുന്ന ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഒന്നല്ല ഒന്നിലധികം പ്ലാനുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യം നമ്മൾക്ക് പ്ലാൻ വണ്ണിലേക്ക് പോകാം ഇതാണ് ആദ്യത്തെ പ്ലാൻ നൽകിയിരിക്കുന്നത് നമ്മളെല്ലാ വീഡിയോയിലും ഷെയർ ചെയ്തിരുന്നു ഗവൺമെൻറ് അനുവദിക്കുന്നത് 420 സ്ക്വയർ ഫീറ്റാണ് അതിനുള്ള പണമാണ് നമ്മൾക്ക് തരിക എന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് 404 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ പ്ലാനാണ് ഇത് സിറ്റ് ഔട്ട് ഒഴിവാക്കിക്കൊണ്ട് നേരെ തന്നെ ലിവിംഗ് റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതാണ് ഈ പ്ലാനിൻ്റെ അടുക്കള നൽകിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഒരു കോമൺ ബാത്റൂം ഇതാണ് ഈ വീടിൻ്റെ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകളും അടുത്തടുത്താണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന് ഇതിൽ രണ്ട് ബെഡ്റൂം കിച്ചണ് ഒരു ലിവിംഗ് റൂം ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് സിറ്റ് ഔട്ട് നൽകിയിട്ടില്ല ഇനി ഇതിൻ്റെ 3D പ്ലാൻ നമുക്കൊന്ന് കാണാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 404 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തന്നിരുന്ന പ്ലാനിൻ്റെ വളരെ മനോഹരമായ ഒരു 3D വ്യൂ ആണ് നമ്മുടെ വീട് പണി കഴിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കുന്ന ഒരു 3D വ്യൂ ആണിത് ഇതിനകത്ത് സിറ്റ് ഔട്ട് ഒഴിവാക്കിക്കൊണ്ട് നേരെ ലിവിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് ലിവിംഗ് റൂം കിച്ചൺ കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂമുകളും ഇതാണ് ആദ്യത്തെ പ്ലാൻ അടുത്തത് ഈ ഒരു പ്ലാനിൽ നിങ്ങൾ വീട് പൂർത്തീകരിച്ചാൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു 3D വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ ഏത് ഫാഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീട് പൂർത്തീകരിക്കാവുന്നതാണ് സ്ലോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെയല്ല നോർമൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് സെക്കൻഡ് പ്ലാൻ ഒന്ന് പരിചയപ്പെടാം ഇത് ഏകദേശം സ്ക്വയർ ഫീറ്റ് കണക്ക് 399 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ പ്ലാൻ അപ്പോൾ ആദ്യം കാണിച്ചതിലും കുറച്ചുകൂടി ചെറിയൊരു വീടാണിത് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നേരെ ഹാളിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് കോമൺ ബാത്റൂം കിച്ചൺ ഇവ രണ്ടുമാണ് മെയിൻ ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകൾ വേണമെന്ന് പറഞ്ഞു ആ രണ്ട് ബെഡ്റൂമുകളാണിത് 3D പ്ലാൻ ഒന്ന് കാണാം ചെറിയൊരു സിറ്റ് ഔട്ട് അതിനോട് ചേർന്ന് തന്നെ ഹാള് ഇതാണ് ബാത്റൂം കോമൺ ബാത്റൂം ഇത് കിച്ചൺ രണ്ട് ബെഡ്റൂമുകൾ ഇവ രണ്ടുമാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാൻ ഇതാണ് വീടിൻ്റെ ഈ പ്ലാനിൻ്റെ 3D വ്യൂ 399 സ്ക്വയർ ഫീറ്റുള്ള പ്ലാനിൻ്റെ 3D വ്യൂ ആണിത് ഈ രണ്ട് രീതിയിൽ നമ്മൾക്ക് ഈ പ്ലാനും ചെയ്യാവുന്നതാണ് ഇനി ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ പ്ലാന് ഇതിൽ നൽകിയിരിക്കുന്ന 401 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് സിറ്റ് ഔട്ട് ഇല്ല നേരെ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതിനും കോമൺ ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നതാണ് കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട് ഒരു കിച്ചൺ ഇത്രയും സൗകര്യങ്ങളുള്ളതാണ് 401 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത പ്ലാൻ ഈ പ്ലാനിൽ സിറ്റ് ഔട്ട് ഇല്ലാതെ നേരെ ഹാളിലേക്ക് പ്രവേശിക്കാം ഇതാണ് ഹാള് ഇതിനോട് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂമുകളുണ്ട് രണ്ട് സൈഡിലാണ് ബെഡ്റൂമുകൾക്ക് ഇടയിലാണ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഇത് കിച്ചണാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വീട് പണിയാവുന്നതാണ് ഇതിൻ്റെ 3D വ്യൂ ആണ് ഇതാണ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന നാലാമത്തെ പ്ലാന് ഇതും 406 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഒരു പ്ലാനാണിത് കാരണം ഫ്ലോട്ടുകളുടെ രീതികൾ തന്നെ വ്യത്യാസമുണ്ടാകും ഒരേ രീതിയിൽ എല്ലാം സ്ക്വയറായി കിട്ടണമെന്നില്ല അപ്പോൾ അവിടെയും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ തന്നെയാണ് ഇതും സിറ്റ് ഔട്ട് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ഹാളിലേക്കാണ്
ഹാളിന്റെ രണ്ട് വശങ്ങളിലും ആയിട്ട് എന്ന് പറയുന്ന പോലെ രണ്ട് ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട് ഇതാണ് കിച്ചൺ ഇത് ടോയ്ലറ്റ് ഇത്രയും സൗകര്യമാണ് ഈ ഒരു പ്ലാനിലും അനുവദിച്ചിരിക്കുന്നത് 406 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ ആണ് ഇത് ഈ പ്ലാനിന്റെ 3D വ്യൂ ആണ് ഇത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു ഫ്ലോട്ടുകൾ ഏത് രീതിയിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോട്ടിനെ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ ഈ പ്ലാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്ലാൻ ആണ് ഇത് സ്റ്റെപ്പ് കയറി ചെല്ലുന്ന വിശാലമായിട്ടുള്ള ഹാളിലേക്കാണ് ഇവിടെ ഡൈനിംഗ് സ്പേസും ഹാളും ഒന്നിച്ചാണ് നൽകിയിരിക്കുന്നത് ഇത് രണ്ട് ബെഡ്റൂമുകളാണ് കിച്ചൺ നൽകിയിട്ടുണ്ട് ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിൽ തന്നെയാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് ഹാളിൽ നിന്ന് തന്നെ കയറാനും സാധിക്കുന്ന രീതിയിലാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് ഇനി ഈ പ്ലാൻ ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വീടായിരിക്കും ലഭിക്കുക ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വീട് ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാമത്തെ പ്ലാൻ ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇതും നൽകിയിരിക്കുന്നത് 403 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് എല്ലാ പ്ലാനിനും കാണാൻ പറ്റും എല്ലാം തന്നെ 420 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിറ്റ് ഔട്ട് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറി ചെല്ലുന്ന നീളമുള്ള ഒരു ഹാളിലേക്കായിരിക്കും ഇതാണ് രണ്ട് ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത് രണ്ട് കോർണറുകളിലാണ് ഇനി ഇതാണ് നമ്മളുടെ കിച്ചൺ ഇതിലൂടെ ഒരു കോമൺ ബാത്റൂമുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഇതിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ 3D വ്യൂവിൽ ആദ്യം സിറ്റ് ഔട്ട് കണ്ടു അതിനുശേഷം ഹാള് രണ്ട് ബെഡ്റൂമുകൾ കിച്ചൺ ആണ് ഇത് ഇവിടെയാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് അതിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയയും നൽകിയിട്ടുണ്ട് ഈ രണ്ട് രീതികളിലും മനോഹരമായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ പൂർത്തീകരിക്കാവുന്നതാണ് അടുത്ത ആറാമത്തെ പ്ലാൻ ആണിത് ഇത് 404 സ്ക്വയർ ഫീറ്റ് ആണുള്ളത് സ്ക്വയർ ഷേപ്പിലുള്ള ഭൂമികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ ആണിത് സ്റ്റെപ്പ് നേരെ കയറി ചെല്ലുന്ന ഒരു വിശാലമായ ഹാളിലേക്കാണ് ഇത് അതിനോട് ചേർന്ന ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെ ഈ ഒരു കോർണറിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത് ഇതാണ് കോമൺ ബാത്റൂം ഏരിയ ഇത് രണ്ട് ബെഡ്റൂമുകളാണ് ഇത് ഈ പ്ലാനിൻ്റെ വളരെ മനോഹരമായ ഒരു 3D വ്യൂ ആണ് വളരെ വലിപ്പമുള്ളൊരു ഹോൾ തന്നെ നൽകിയിട്ടുണ്ട് ഇത് രണ്ട് ബെഡ്റൂമുകളാണ് രണ്ട് കോർണറിലാണ് നൽകിയിരിക്കുന്നത് ഇതാണ് കിച്ചൺ ഇതിനോട് ചേർന്ന് തന്നെ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് രീതിയിലെ മനോഹരമായ വീടുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും ഇനി നമ്മൾക്ക് 399 സ്ക്വയർ ഫീറ്റുള്ള മറ്റൊരു പ്ലാനിലേക്ക് പോകാം സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഹാളിലേക്കാണ് അതിനോട് ചേർന്ന് തന്നെ കോമൺ ബാത്റൂം ഏരിയ നൽകിയിരിക്കുന്നു ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഇവ രണ്ട് ബെഡ്റൂമുകളും പ്ലാൻ 3D വ്യൂവിലൂടെ നല്ല ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഹാള് ഇവ രണ്ടുമാണ് ഈ പ്ലാനിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രണ്ട് ബെഡ്റൂമുകൾ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഈ കാണുന്നതാണ് ഇതിൻ്റെ കോമൺ ബാത്റൂം ഈ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാം ഇതാണ് ഇതിൻ്റെ 3D വ്യൂ ഈ പ്ലാൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടിൻ്റെ 3D വ്യൂ ആണിത് എട്ടാമത്തെ പ്ലാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളും ഹാളും ഒക്കെയുള്ള ഒരു നല്ല പ്ലാൻ തന്നെയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ 404 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിലും സിറ്റ് ഔട്ട് ഒഴിവാക്കി സ്റ്റെപ്പ് നൽകിക്കൊണ്ട് ഹാളിലേക്കാണ് കയറുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഹാൾ തന്നെ നമ്മൾക്ക് ഇതിലൂടെ കിട്ടും ഈ പ്ലാനിൻ്റെ രണ്ട് ബെഡ്റൂമുകൾ ഒന്ന് സ്റ്റഡി റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ട് ബെഡ്റൂമായിട്ട് ഇവ രണ്ടും ഉപയോഗിക്കാം ഇതാണ് കോമൺ ടോയ്ലറ്റ് ഏരിയ ഇതാണ് കിച്ചൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും പ്ലാനുകളും അതിൻ്റെ 3D വ്യൂകളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് ഇത് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു പ്രയോജനപ്പെടുകയാണ് എങ്കിൽ അത് ഏതാണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മടിക്കരുത് അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം